ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന കോക്കനട്ട് ബൺ അല്ലെങ്കിൽ ദിൽകുഷ് എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1/2 teaspoon ഈസ്റ്റും പിന്നെ 1 teaspoon പഞ്ചസാരയും 3 tablespoon പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊരു 10 minutes ഒന്ന് ഫെർമെൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി ഇതിലോട്ട് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 cups മൈദയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് 1/2 teaspoon ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 4 teaspoon പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1 muttha ബീറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് നമുക്ക് ലാസ്റ്റ് എഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി മുട്ട ഫുൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് പാലൊഴിച്ച് ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നതുവരെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ മാവ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം ഇത് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് 1 hour അടച്ചു വയ്ക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 cup ചെറുകിയ തേങ്ങ, പിന്നെ 2 tea fruit നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും പിന്നെ പൊടിച്ച പഞ്ചസാരയും പിന്നെ അതിൽ കൂടെ ഏലക്ക കൂടി ഇട്ട് പൊടിച്ചെടുത്തതാണ്, അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 cup ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ചെറി കൂടി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലോട്ട് 1 tablespoon മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. അപ്പോൾ ഇതാ 1 hour ശേഷം മാവ് ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇത് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഏത് പ്ലേറ്റിലാണോ നമ്മളിത് ബേക്ക് ചെയ്യുന്നത് അതിൻ്റെ വലുപ്പത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനെ ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഫില്ലിംഗ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത ലെയറും ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2nd ലെയർ വെക്കുമ്പോഴേക്കും ഈ ഫില്ലിംഗ് ഒന്നും പുറത്തു വരാത്ത രീതിയിൽ നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഇതിലോട്ട് ഒന്ന് എഗ് വാഷ് ചെയ്തതിന് ശേഷം 1 oz ഞാൻ അവനിൽ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്, പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ. പിന്നെ വേറെ 1 oz ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു സോസ് പാനിലോട്ട് റിങ് വെച്ചതിന് ശേഷം ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു 20-25 minutes എടുക്കും ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തതാണ്. ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.